ഹലോ ഗായ്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ മലയാളത്തിലെ കിഡിലും കുറെ യൂട്യൂബേഴ്സിന്റെ സ്പൂഫാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിതിൽ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനോടും ഞാൻ സ്ക്രിപ്റ്റ് അങ്ങോട്ട് പറഞ്ഞ് പെർമിഷൻ എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ ചെയ്യാൻ. ഇത് റോസ്റ്റ് അല്ല, സ്പൂഫാണ്. അതായത് അവരുടെ വീഡിയോസിൽ നടക്കാൻ ചാൻസ് ഉള്ള ചില ഫണ്ണി ഇൻസിഡൻസ് ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ യൂട്യൂബേഴ്സിന്റെ എല്ലാ ഫാൻസ് ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഉരുപൊട്ടിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. റോസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിലവന്മാർ എന്റെ ഫോട്ടോയുടെ മണ്ടയ്ക്ക് കുറച്ച് തെറിയും കയറ്റി തന്നയിലിട്ടിട്ട് ഇതുപോലെ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവന്മാരെ ഞാനൊന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പൊക്കിയിരിക്കും. പൊക്കിയിട്ട് ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ തുള്ളു, എന്നിട്ട് അതിന്റെ വീഡിയോ ഞാൻ ഇടും. അപ്പൊ അതൊരു കണ്ടന്റ് ആവും. ഇതൊക്കെയാണ് ബ്രോ കണ്ടന്റ്. ആ കണ്ടന്റ് എന്റെ കണ്ണി തെറിച്ച്. ഐ മേക്കിംഗ് യൂണീക് കണ്ടന്റ് എവറി ഡേ ബ്രോ. കണ്ടന്റ് കണ്ടന്റ് എന്ന് വെച്ചാൽ വെറുതെ അപ്പം ഈ പറയുന്നത് വേറെ ആരുമല്ല, ഞാൻ എന്നെ ഇപ്പൊ എന്താ വിളിക്കുക, കണ്ടന്റ് മേക്കിംഗ് കിങ് എന്നൊക്കെ വിളിക്കും. ആര് വിളിക്കും? ഞാൻ തന്നെ വിളിക്കും. പണം വീഡിയോയിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യല്ല, ലൈക്ക് ചെയ്യല്ല. വീഡിയോ ആരും ലൈക്ക് ചെയ്യരുത്. എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുന്നതിന് പകരം ഡിസ്ലൈക്ക് ചെയ്യുക. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിട്ട് എല്ലാവരും കരുതിയാൽ, അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കരുതിയാൽ മതി. നമുക്കറിയാം മലയാളത്തിൽ ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ വീഡിയോ എന്ന് ചോദിച്ചാൽ പക്രൂ കോസ് ബാത്റൂം അങ്ങനെയായിട്ട് വീഡിയോ ഉണ്ട്. അതിന്റെ റെക്കോർഡ് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക, കൂട്ടർക്കെല്ലാം ഷെയർ ചെയ്തിട്ട് ഡിസ്ലൈക്ക് ചെയ്യാൻ പറയുക. നമുക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുണ്ട്. ലൈക്ക് ചെയ്യാൻ പറഞ്ഞ ഡിസ്ലൈക്ക്, ഡിസ്ലൈക്ക് ചെയ്യാൻ പറഞ്ഞ ലൈക്ക്. നാട്ടുകാരെന്താ ഇങ്ങനെ? യൂട്യൂബിലെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ? നമസ്കാരം. യൂട്യൂബ് വീഡിയോസിന്റെ ഡിസ്ലൈക്കിന്റെ എണ്ണം അവർ ഹൈഡ് ചെയ്യാൻ പോകുന്നു. അതായത് ഒരു വീഡിയോക്ക് എത്ര ഡിസ്ലൈക്ക് ഉണ്ടെന്ന് ആ ചാനൽ ഉണ്ടാക്കാനുള്ളത് ഒറ്റ ഗായ്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റിവ്യൂ കിട്ടിയിരിക്കുന്ന വണ്ടി എന്ന് വെച്ചാല് ഡ്യൂക്ക് 390 BS3 ആണ്. നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നേക്കാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ജെസ്സി ജോൺസൺ. ജെസ്സി വർഗീസ് ജോൺസൺ ആണ്. അപ്പൊ എനിക്ക് ഈ വണ്ടി കിട്ടിയ പറഞ്ഞ 2016 മാറിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്പോൺസർ, ഈ വീഡിയോയുടെ സ്പോൺസർ ആരാന്ന് വെച്ചാൽ അസമിസ് കുണാണ്ടർ സ്റ്റൈലോ ആണ് ഗായ്സ്. അപ്പൊ അതിന്റെ എഞ്ചിനും കാര്യം, എഞ്ചിനും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കരുത്, ഞാൻ പറഞ്ഞിട്ട്. അതിന്റെ ശൈലിയാണ് ഗായ്സ്, ഇടക്കിടക്ക് അങ്ങനെ ഗായ്സ്. അപ്പൊ ഇതിന്റെ ഹാൻഡിൽ ബാറും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളോ? വാ പറഞ്ഞുതരാം. വാ, ഇത് ഹാൻഡിൽ ബാർ രണ്ട്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. മനസ്സിലായി? മനസ്സിലായി? ഇപ്പൊ മനസ്സിലായില്ലേ? മറിഞ്ഞോണ്ട് ഗായ്സ്. അപ്പൊ ഇതിന്റെ എക്സോസ്റ്റും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളുണ്ട്. ചേട്ടാ, ഞാൻ എന്റെ റീൽസ് എടുത്തോ ചേട്ടാ. റീൽസ് മിണ്ടാറാർക്കാസ്പിറ്റൽ ഒച്ചിസോഷ്യോഹോ 我希望在你们公司。 What's up YouTube? അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഹുസ്ക്വർണ വിപ്ലിംഗ് വിപ്ലിംഗ്, ഇതിന്റെ Q&A സെഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ പോസ്റ്റിന് 8000 കൂടുതൽ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കമന്റ്സ് തപ്പി എടുക്കാനൊന്നും എനിക്ക് വയ്യായിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും ലൈക്സ് കൂടിയ കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ലൈക്ക് കിട്ടിയ കമന്റ് ഏതാണെന്ന് നോക്കാം. സ്ട്രെല്ലും മോഹം കാണിക്കുമോ ഗായ്സ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അനോണിമസ് ആയിട്ടായിരിക്കും ഇനി അങ്ങോട്ട്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ഒരിക്കലും ഈ ചാനലിനകത്ത് റിവീൽ ചെയ്യുന്നില്ല. അതപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ബൈക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സ്ട്രെല്ലിൻ്റെ പേരെന്തുവാ? അടുത്ത ഇനി എന്തു വേണോ? വിറ്റ്പിലൻ 250. ഓ, സന്തോഷമായി, ബൈക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നു. വിറ്റ്പിലൻ 250 ഒരു 20 km ഓടിക്കുമ്പോൾ ചെറിയ റിസ്പെയിൻ ഉണ്ടാകുന്നതായി അനുഭവപ്പെടാറില്ലേ? ആ സമയത്ത് സ്ട്രെല്ല് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തുമ്പോൾ ഹെൽമെറ്റ് ഊരി ഒരു സെൽഫി എനിക്ക് ഇൻസ്റ്റ വഴി അയച്ചു തരുമെന്ന്. തൈരേ ശരിയായി, ഞാൻ പോവാ.
വയ്യ. മൈലോക്കെയാണല്ലോ നിങ്ങക്ക്. ആ അമ്പമില്ലെടുത്തു ആ പോയത്ത. മയിലിനെ പിടിക്കാം. ആരാ